ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മൂന്ന് ചെറുപ്പക്കാരാണെങ്കിൽ നന്ദിനിയമ്മയെ നോക്കിയിട്ട് ചൂളമടിക്കുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ വേണി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്തിനാണ് വിസിലടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന്മാർ പറയുകയാണ്, നിന്നെ നോക്കിയല്ല ചൂളമടിച്ചത്, ആ ആൻറ്റിയെ നോക്കിയാണെന്ന് പറയുന്നു. വേണിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. എൻ്റെ നന്ദിനിയമ്മയെ നോക്കിയാണോ നീ വിസിലടിക്കുന്നത്, നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് വേണി അതിലൊരാളെ അടിക്കുകയാണ്. വേണി അപ്പോൾ നന്ദിനിയമ്മയെ കൈ ചൂണ്ടിയിട്ട് പറയാണ്, ഇത് എൻ്റെ അമ്മയാണ്, നന്ദിനി അമ്മയാണ്, ഇനിയും നന്ദിനിയമ്മയോട് അങ്ങനെ എങ്ങാനും പെരുമാറിയാൽ നിങ്ങളൊന്നും ഇവിടെ നിന്നും പോകില്ല എന്നൊക്കെ പറയുന്നു. വേണി പറയുന്നത് കേട്ടിട്ട് അവന്മാർക്ക് ദേഷ്യം വരുന്നു. അവർ മൂന്നുപേരും പറയാണ്, നീ ആണെങ്കിൽ ഈ മാർക്കറ്റിൽ നിന്നും വെളിയിൽ പോകില്ല എന്ന്, ഞങ്ങൾ ഈ മാർക്കറ്റിൽ എന്ത് ചെയ്താലും ആരും ഞങ്ങളെ ചോദ്യം ചെയ്യില്ല എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ വേണിക്ക് ദേഷ്യമാകുന്നു. വേണിയാണെങ്കിൽ എല്ലാവരെയും ഇടിച്ച് തെറിപ്പിക്കുകയാണ്. വേണിയാണെങ്കിൽ അടിക്കുന്നത് കണ്ടുകൊണ്ട് ആദർശം വരുന്നുണ്ട് അവിടേക്ക്. ആദർശം ഓടി വന്നിട്ട് വേണിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നീ എന്നെ എല്ലായിടത്തും നാണം കെടുത്താനാണോ പരിപാടി, നീ പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണിയും പിടിച്ചുകൊണ്ട് പോകുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ആദർശാണെങ്കിൽ എല്ലാവരോടുമായിട്ട് വേണിയെക്കുറിച്ച് പറയാണ്, ഞാൻ ചെല്ലുമ്പോൾ വേണിയാണെങ്കിൽ ഒറ്റക്കാലിൽ നിന്ന് എല്ലാവരോടുമായിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. വേണി അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ഒറ്റക്കാലിലായിരുന്നു, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു. ആദർശ് അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന്. വേണി അപ്പോൾ പറയാണ്, നന്ദിനി അമ്മയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ആദർശേട്ടൻ പോലും ഹണിമൂണിന് പോയപ്പോൾ എന്നോടൊരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ ആദർശേട്ടൻ എങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെ ചോദിക്കുന്നു. ആദർശ് അപ്പോൾ പറയണം, അമ്മയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ വിളിച്ച് പറയണമായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഗൗരി അപ്പോൾ പറയാണ്, എന്തിനാണ് എല്ലാവരും കൂടെ വേണിയെ കുറ്റപ്പെടുത്തുന്നത്, വേണി ചെയ്തതാണ് ശരി. ഇന്ന് അമ്മയോട് കാണിച്ചതുപോലെ അവന്മാർ വേറെ ആരോടും ഇതുപോലെയൊക്കെ പെരുമാറിയതിന് ഇനിയും തൊട്ട് വേണി ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവർ മര്യാദക്കാരായിക്കോളുമെന്നൊക്കെ പറയുന്നു. നന്ദിനി അമ്മയും പ്രൊഫസറുമാണെങ്കിൽ വേണിയോട് പറയാണ്, മോള് ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷേ ചെയ്യേണ്ട രീതി വേറെ രീതിയിലായിരുന്നു. എല്ലാം സമാധാനത്തോടെയും സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്, അങ്ങനെ ചെയ്താൽ എല്ലാവരും മാറുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ വേണി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗൗരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഏട്ടനാണെങ്കിൽ ഗൗരിയെ ഭ്രാന്ത് പിടിച്ച് സ്നേഹിക്കുകയാണ്, ഇവൾ പക്ഷേ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങളാരും എൻ്റെ ഏട്ടൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്കാർക്കും എൻ്റെ ഏട്ടനെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണി അവിടെ നിന്നും പോകുന്നു. പിന്നീട് ശങ്കർ കമലേട്ടത്തിയോട് പറയാണ്, എനിക്ക് സ്ത്രീകളുടെ മനസ്സൊന്നും പിടികിട്ടുന്നില്ല എന്ന്. ഇവിടെ കമലേട്ടത്തിയെ ശേഖരേട്ടൻ അടിക്കുന്നു, അതുപോലെ തന്നെ അമ്മയും അച്ഛൻ എപ്പോഴും അടിക്കാറുണ്ട്, എന്നിട്ട് അമ്മയോ കമലേട്ടത്തിയോ വീട് വിട്ട് പോകാറില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഗൗരിയെ ഒരടി അടിച്ചത്, അവൾ അതിന് വീട് വിട്ടു പോയെന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ കമല പറയാണ്, ഗൗരി പാവമല്ലേ, അവൾ എന്തിനാണ് അടിക്കുന്നതെന്നൊക്കെ. ശങ്കർ അപ്പോൾ പറയണ, ഗൗരി ഇനിയും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ ഇനി ഒരിക്കലും വേദനിപ്പിക്കത്തില്ല, അടിക്കുകയൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. കമലയപ്പോൾ പറയുന്നുണ്ട്, ശങ്കർ വിഷമിക്കേണ്ട, അച്ഛൻ പോയിട്ടാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് വരുമെന്ന് പറയാണ്. പിന്നീട് ആരതിയാണെങ്കിൽ ഗൗരിയോട് ചോദിക്കുകയാണ്, മഹാദേവൻ വന്ന് വിളിച്ചാൽ ചേച്ചി പോകുമോ എന്ന്. ഗൗരി അപ്പോൾ പറയാണ്, മഹാദേവൻ തിരിച്ചു വിളിച്ചാൽ പോകുമെന്ന്. ആരതി അപ്പോൾ ചോദിക്കുകയാണ്, ചേച്ചിക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമാണോ എന്ന്. ഗൗരി അപ്പോൾ പറയാണ്, ഈ സമൂഹം സ്ത്രീകൾക്ക് വേണ്ടി കുറേ നിയമങ്ങൾ ഉണ്ടാക്കി, ഇപ്പോഴും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്, എല്ലാവരും ശങ്കറാണ് പാവമെന്ന് പറയുന്നത്, ഈ സമൂഹം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ ആരതി പറയാണ്, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ചേച്ചിക്ക് ചേച്ചിയുടെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നു. ആരതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരി പറയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതെന്ന് പറയുന്നു. പിന്നീട് റൂമിലാണെങ്കിൽ വേണി തനിയെ ഇരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് അടുത്ത് വന്നിരിക്കുന്നു. ആദർശ് ചോദിക്കുകയാണ്, നീ എൻ്റെ തുണി അലക്കാനിട്ടോ എന്ന്. ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അമ്മ ഇട്ടേക്കുമെന്ന് പറയാണ്. വീണ്ടും ആദർശ് ചോദിക്കുകയാണ്, നിനക്ക് കരോട്ടയൊക്കെ അറിയാമെന്ന് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന്. ആദർശ് പറയുന്നതൊന്നും വേണി ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആദർശ് റൂമിൽ നിന്നും പോകുന്നു. ആ സമയത്ത് വേണിയാണെങ്കിൽ മത്താപ്പ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്, ഞാൻ ഇവിടെ ഉണ്ടായിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആദർശ് അപ്പോൾ പറയാണ്, ഞാൻ അടുത്ത് വന്നതാണ്, അപ്പോൾ നീ മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പോയതെന്ന് പറയാണ്. ആദർശ് വേണിയുടെ കവളിൽ പിടിച്ചിട്ട് പറയാണ്, ഇനി ഇന്നത്തെ പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. വേണി അപ്പോൾ പറയാണ്, എൻ്റെ നന്ദിനി അമ്മയോട് അങ്ങനെ പെരുമാറിയിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, നന്ദിനി അമ്മയോട് മാത്രമല്ല ഈ വീട്ടിൽ ആരോട് ചെയ്താലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന്.
ഇനിയാണെങ്കിൽ ആദർശനോട് ചോദിക്കുകയാണ്, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നടത്തി തരുമോ എന്ന് ചോദിക്കുന്നു. ആദർശ് അപ്പോൾ നീ പറയാനെന്ന് പറയാണ്. ഏണി അപ്പോൾ പറയുന്നുണ്ട് പുറത്തു പോയിട്ട് കറങ്ങണം, അതുപോലെ സിനിമയ്ക്കൊക്കെ പോകണമെന്ന് പറയുന്നു. ആദർശാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വേണിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. വേണിയാണെങ്കിൽ ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടേക്ക് ചായമായി വരുന്ന ഗൗരിയാണെങ്കിൽ അത് കാണുന്നുണ്ട്. ഗൗരിക്ക് സന്തോഷമാകുന്നു. ഗൗരി അകത്തേക്ക് വരാതെ മാറി നിൽക്കുന്നു. ആദർശം വേണിയെ ചേർത്ത് പിടിക്കുന്നു. ഗൗരിയാണെങ്കിൽ അവിടെ നിന്ന് ചായയുമായിട്ട് വരുന്നത് കണ്ടിട്ട് നന്ദിനിയമ്മ ചോദിക്കുന്നുണ്ട്, ചായ എന്താ ആദർശ് കുടിച്ചില്ലേ എന്ന്. ഗൗരി അപ്പോൾ പറയണം, വേണിയും ആദർശമാണെങ്കിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് അവരെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി തിരിച്ചു പോകുന്നതാണെന്ന്. ഗൗരി അമ്മയോട് പറയാണ്, ഇനിയും വേണി ഓർത്ത് ആരും പേടിക്കേണ്ട, അവൾക്കാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, അവളാണെങ്കിൽ ആദർശ് ഏട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നു. നന്ദിനി അമ്മ അപ്പോൾ പറയണം, വേണിക്കല്ലേലും ആദർശനെ ഇഷ്ടമായിരുന്നു, ആദർശാണ് അവളെ അകറ്റി നിർത്തിയതെന്ന്. ഗൗരി അപ്പോൾ പറയണം, ഏട്ടനും അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഏട്ടനും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. നന്ദിനി അമ്മ അപ്പോൾ ഗൗരിയോട് പറയണം, ഒരിക്കലും മാറില്ല എന്ന് കരുതിയ വേണി മാറി, അതുപോലെ ശങ്കറും ഉറപ്പായിട്ടും ഒരു ദിവസം മാറും, ശങ്കറും ഒരുപാട് പാവമാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പ്രൊഫസർ വാതിൽ തുറക്കുമ്പോൾ മഹാദേവൻ വന്ന് നിൽക്കുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.